കേരളത്തെ ഞെട്ടിച്ച അങ്ങേറ്റം ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു വരികയാണ്. രണ്ട് സ്ത്രീകളെയാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നരബലി കഴിച്ചത്. പത്മ, റോസ്ലിൻ എന്നീ പാവപ്പെട്ട രണ്ട് സ്ത്രീകൾക്കാണ് മൂന്ന് പേരുടെ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്നത്. മൂന്ന് പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് പ്രതികളുമായി എത്തി പോലീസ് തെളിവെടുക്കുന്നു. ആ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന പത്മയെയും റോസ്ലിനെയുമാണ് ഷാഫി എന്ന ഏജന്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന പറഞ്ഞുകൊണ്ട്, വലിയ പ്രതിഫലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സൗഹൃദം നടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ പത്മ ലോട്ടറിയുമായി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങേറ്റം വേദനയോടുകൂടിയാണ് അല്പം മുമ്പ് റോസ്ലിൻ്റെ മകൾ മഞ്ജു ആ അമ്മയെ കാണാനില്ല എന്നുള്ള വാർത്ത, അതിപ്പോൾ ഈ രീതിയിൽ ഒരു കൊലപാതകത്തിലേക്ക് അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത എത്തിയത് എന്നത് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവ് എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹമാണ്. അതിൻ്റെ DNA പരിശോധന നടത്തേണ്ടതുണ്ട്. ജോസി ബാബുവിലേക്ക് പോവുകയാണ്. ജോസി, നേരത്തെ കണ്ണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ തെളിവെടുപ്പ് വിവരങ്ങൾ? അഞ്ജിത, ഈ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ സമീപ പ്രദേശങ്ങളിലേക്കൊന്നും നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഞാൻ നിൽക്കുന്നത് കണ്ണൻ നായർ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ മറുവശത്താണ്. ഈ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത്രയും ദൂരത്തിൽ ആണ്, ഒരു 200 മീറ്റർ ദൂരത്തിലാണ് നമ്മൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസുകാർ മാത്രമാണ് അവിടെ ഉള്ളത്, റവന്യൂ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരാളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ആരുടെ എന്ന് തിരിച്ചറിയുന്നതിനേക്ക് ശാസ്ത്രീയ പരിശോധന അടക്കം വരും. അതായത് ജോസി, ഈ മൃതദേഹം തുണ്ടം തുണ്ടമായി മറവ് ചെയ്തു എന്നുള്ള വിവരമായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ കുറെ അധികം സമയം എടുക്കേണ്ടി വരില്ലേ? ഇത് ഓരോ സ്ഥലത്ത് പോയിട്ടും ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തേണ്ടി വരില്ലേ? തീർച്ചയായും അഞ്ജിത, അത്തരത്തിലുള്ള മൊഴികൾ പ്രതികൾ നൽകിയിട്ടുണ്ട്, കുറ്റസംബന്ധ മൊഴികൾ പ്രതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതുപോലെ നിക്ഷേപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുഴിച്ചുമൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചെറു കവിതകളൊക്കെ എഴുതുന്ന ആളാണ്, ഹൈക്കു കവിതകൾ എഴുതുന്ന ആളാണ്. അപ്പോൾ ഈ അദ്ദേഹം ഇവിടെ ചെറിയ സാഹിത്യ ക്യാമ്പുകൾ, അത്തരം ചില സാംസ്കാരിക പരിപാടികളുടെയൊക്കെയും ഭാഗമാണ്. അതോടൊപ്പം ഈ ഇത്തരം സാഹിത്യ ചെറുകവിതാ ക്ലാസുകളൊക്കെ നടത്തുന്ന ആളാണ്. അങ്ങനത്തെ അത്തരത്തിലൊക്കെ ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഈ മറ്റൊരു പ്രധാന പ്രതിയായ ഷിഹാബിനെ പരിചയപ്പെടുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾ, ഈ അദ്ദേഹം 68 വയസ്സുള്ള ആളാണെങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അത്തരം ബന്ധങ്ങളുമൊക്കെയും ചിലപ്പോൾ അത്തരം അറിവുകളൊക്കെയും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കൃത്യനിർവഹണത്തിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ വീടിന്റെ ഒരു വശത്ത് ആളുകൾ കൂടി നിൽക്കുന്നതാണ്. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് പ്രദേശവാസികൾക്ക് ആർക്കും ഇദ്ദേഹത്തെക്കുറിച്ചൊരു മോശം അഭിപ്രായമില്ല. പൊതുവെ ശാന്തനും ആളുകളുമായൊക്കെ വളരെ മാന്യമായി ഇടപെടുന്ന ആള് എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പ്രതികരിച്ചത്. താങ്കളുടെ പേരെങ്ങനെയാ? ഇയാള് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ഈശ്വര വിശ്വാസിയും നല്ല ഭക്തനും ഒക്കെ ആയിരുന്നു. പഠിത്തമൊക്കെ ഉള്ള, വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരുന്നു. ഒരു നമുക്കൊരു ചെറുപ്പലേ അറിയത്തുള്ളൂ, പിന്നത്തെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഒരു പക്ഷേ യോ ഒരു മനുഷ്യർക്കും തിരുമുകാരനല്ലയോ, അവരുടെ കൂടുമ്പം തട്ട് ഇതല്ലേ ഒരു കുഴപ്പമുള്ള അല്ല. അതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഇച്ചിരി 1 കിലോമീറ്റർ അകലെയാണ് നമ്മൾ താമസിക്കുന്നത്. ആളുകളുടെ കൂടെ പ്രതികരണം ലഭ്യമാകുമെന്ന് തോന്നുന്നു. ചേട്ടാ, നിങ്ങൾ എവിടുന്ന് വരുന്നത്? സംഭവം അറിഞ്ഞിട്ട് വന്നതാണ്. നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരിക്കലും ചെയ്യാത്ത, നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കാത്ത, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നടക്കുന്ന ഒരു സംഭവം നമ്മുടെ സ്റ്റേറ്റില്, കേരള സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് സംഭവം നടക്കുന്നത്. വിവിധ പ്രദേശവാസികൾക്ക് പുറമെ മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ ഈ വാർത്ത അറിഞ്ഞ് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇലന്തൂർ പഞ്ചായത്തിലെ ഗേറ്റ് കടന്നാണോ ആ വീട്ടിലേക്ക് പോകേണ്ടത്? അല്ല, ഇത് വീടിന്റെ മറുവശത്തെ ഗേറ്റാണ്. ഗേറ്റിന്റെ മുൻഭാഗത്താണ് നമ്മുടെ പ്രതിനിധി ഷമ്മി പ്രഭാർ നിൽക്കുന്നത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീടിന്റെ മുൻഭാഗത്താണ്. ഇത് വീടിന്റെ മറ്റൊരു വശമാണ്. ഈ വശത്തു കൂടിയും മറ്റൊരു വീട്ടിലേക്കുള്ളൊരു കവാടമാണ്. ഈ വീടിന്റെ കവാടത്തിലൂടെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഭഗവത് സിംഗിന്റെ വീടിന്റെ സമീപത്തേക്ക് എത്താൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വിദൂരതയിൽ കാണുന്നത് ആ മരക്കൂട്ടങ്ങളുണ്ട്. വീടിന് ചുറ്റും ധാരാളമായി മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ മറവിലാണ് ഈ പോലീസിന്റെ ഈ പരിശോധന, കുഴിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്.